വിശദമായ വാർത്തയിലേക്ക്. കാസർഗോട്ടെ ടാറ്റ കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞതോടെ ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ളവരെ സ്ഥലം മാറ്റി നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആശുപത്രി നിലനിർത്തണമെന്നാണ് ആവശ്യം. നിലവിൽ 10 ൽ താഴെ കോവിഡ് രോഗികൾ മാത്രമാണ് ചട്ടൻചാലിലെ ടാറ്റ കോവിഡ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതോടെയാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 79 പേരെ സ്ഥലം മാറ്റിയത്. വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കാണ് ഇവരെ മാറ്റിയത്. ഇതോടെ കോവിഡ് കാലം കഴിയുമ്പോൾ ആശുപത്രി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പൊതുജനം. ഭരണച്ചുമതല നൽകിയാൽ കിഡ്നി രോഗികൾക്കുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. സർക്കാർ മേഖലയിലെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി പോലും ഇല്ലാത്ത ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ടുതന്നെ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രിയാക്കി ടാറ്റ ആശുപത്രിയെ മാറ്റണമെന്നാണ് പ്രധാന ആവശ്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അധികൃതരുടെ ജാഗ്രത കുറവോ താല്പര്യക്കുറവോ എന്താണെന്നറിയില്ല, ആ ആശുപത്രി ഇല്ലാതാവാൻ പോവുകയാണ്. ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ഒക്കെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അപ്പോൾ ടാറ്റയുടെ 60 കോടി ഉറുപ്പിക അത് വെറുതെ പോയി. ടാറ്റ ആശുപത്രിയെ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ജീവനക്കാരെ ജില്ലയിൽ തന്നെ നിലനിർത്തുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇപ്പോഴത്തെ മറുപടി. സർക്കാരും ആരോഗ്യവകുപ്പും ആശുപത്രിയുടെ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധം. പ്രശ്നത്തിൽ സർക്കാർ തീരുമാനമാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അവഗണിച്ച് ടോൾ പിരിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കോടതി ഇടപെടലിനെ തുടർന്ന് വീണ്ടും വോട്ടെണ്ണിയപ്പോൾ കായംകുളത്ത് കോൺഗ്രസ് കൌൺസിലർക്ക് സ്ഥാനം നഷ്ടമായി. ഇടത് സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു. വോട്ട് തുല്യനിലയിലായപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് വിജയിച്ച 39-ാം വാർഡ് കൌൺസിലർ നസീമ ഷംസുദ്ദീനാണ് സ്ഥാനം നഷ്ടമായത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന LJDയിലെ ഷീബ ഷാനവാസ് തെരഞ്ഞെടുക്കപ്പെട്ടതായി കായംകുളം മുൻസിഫ് കോടതിയാണ് ഉത്തരവിട്ടത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ രാജേശ്വരി രാജൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള ധാരണ പ്രകാരം കേരള കോൺഗ്രസ് പ്രതിനിധി രാജിവെച്ച ഒഴിവിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 18 അംഗങ്ങളുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ UDF 10, LDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. CPI അംഗം വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ CPM കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വേനൽ കടുത്തു. കൊട്ടാരക്കര പുത്തൂർ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതായി പരാതി. കാരിക്കൽ കുന്നുംപുറം മേഖലകളിലാണ് 3 മാസമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കൊട്ടാരക്കരയിൽ ജലജീവൻ മിഷനിലുൾപ്പെട്ട പൈപ്പ് ലൈൻ സ്ഥാപിച്ച പ്രദേശങ്ങളിലടക്കം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുളക്കട ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയാണ് പുത്തൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്താതെ കിടക്കുന്നത്. ജലവിതരണം നിലച്ചതോടെ കുടിവെള്ളം നാട്ടുകാർ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ്. കരയിലും ഇഞ്ഞ കരയിലും കൂടെ അതിൻ്റെ ടാപ്പ് വെച്ചേക്കുന്നത് ആഴ്ച ഒരു ദിവസം അവർക്ക് തുറന്നു വിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾക്ക് തുറന്നു വിട്ട് തരണം. അന്നേരം നമുക്ക് എല്ലാ വാർഡിലും ഈ വാർഡിൽ വെള്ളം കിട്ടും. ഇതവരങ്ങനെ ചെയ്യത്തില്ല. ഇതിൻ്റെ ടാപ്പ് അങ്ങോട്ട് ഇല്ല, പടിഞ്ഞോ കവിടം കണ്ട വെച്ചേക്കുന്നത് എല്ലാം അത് ആഴ്ച ഒരു ദിവസം ഇങ്ങോട്ട് തുറന്നു വിടാൻ പാടണം. അത് ഒരാഴ്ച അവർക്ക് അങ്ങോട്ട് അന്നേരം ഇവിടെ അങ്ങ് അടയ്ക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്കും വെള്ളം കിട്ടും. ആഴ്ച ഒരു ദിവസം മതി. വെള്ളത്തിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് ഈ ഉണക്കായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അപ്പുറത്ത് വരെ വരുന്നുണ്ട്, ഇങ്ങോട്ട് ഞങ്ങൾക്ക് വരുന്നില്ല. വന്നിട്ടേതാണ്ട് 3 മാസമായി, 3 മാസത്തിൽ കൂടുതലായി. ചെറുപോയിക കാരിക്കൽ മേഖലകളിൽ പൈപ്പ് പൊട്ടൽ പതിവായതിനാൽ കുന്നുംപുറം ഭാഗങ്ങളിലും ജലവിതരണം മുടങ്ങിയതായാണ് പരാതി. കുടിവെള്ളം കിട്ടാത്തവർക്കും ബില്ലടയ്ക്കേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആ ബില്ല് വന്ന് ഇന്നാളെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു. IAPLുകാർക്ക് ബില്ല് കൂടുതലാണല്ലോ. 373 രൂപയായിരുന്നു ഞങ്ങൾക്ക് ബില്ല്. ഞങ്ങൾ തന്നെ അങ്ങനെ കടം വെള്ളം അങ്ങനെ എടുക്കുന്നുമില്ല, വരുന്നതുമില്ല. അങ്ങനെ ഇന്നാളെ വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്ത് ഇങ്ങനെ ബില്ല് വന്നിട്ട് എന്ത് പ്രയോജനം, വെള്ളമില്ലാതെ
വേനൽ ചൂട് കടുത്തതോടെ പ്രദേശത്തെ കിണറുകളും വറ്റി വരേണ്ട അവസ്ഥയിലാണ്. കുടിവെള്ള വിതരണം ഇനിയും വൈകിയാൽ ജലവിഭവകുപ്പ് കാര്യാലയത്തിന് മുന്നിൽ ജനകീയ ഉപരോധം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊട്ടാരക്കര. താമരശ്ശേരി ചുരത്തിന്റെ മനോഹാരിത ഇനി ടൌണിലെത്തുന്നവർക്കും ആസ്വദിക്കാം. താമരശ്ശേരി പബ്ലിക് ലൈബ്രറിക്ക് സമീപത്തെ ഗാന്ധി പാർക്കിൽ ചുരത്തിന്റെ ചിത്രം മനോഹരമായി വരച്ചിരിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. ടൌണിന്റെ കൂടുതൽ സ്ഥലങ്ങളിൽ ചിത്രം വരയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. കലയും സാഹിത്യവും പരിപോഷിപ്പിക്കാൻ താമരശ്ശേരിയിലെ കലാകാരന്മാർ ചേർന്ന് രൂപീകരിച്ച ലിറ്ററേച്ചർ ഇനിഷ്യേറ്റീവാണ് ഈ കാഴ്ചയൊരുക്കിയത്. താമരശ്ശേരി ബസ്ബേക്ക് സമീപം പബ്ലിക് ലൈബ്രറിയോട് ചേർന്നുള്ള ഗാന്ധി പാർക്കിലാണ് താമരശ്ശേരി ചുരം വരച്ചുവെച്ചത്. അനിൽ താമരശ്ശേരി, പി കെ പ്രകാശൻ, രാജൻ ചെമ്പ്ര, മജീദ് ഭവനം, വിമൽ മാത്യു എന്നിവർ ചേർന്നാണ് ഈ കലാവിരുന്നൊരുക്കിയത്. താമരശ്ശേരി പബ്ലിക് ലൈബ്രറിയിൽ ആർട്ട് ഗ്യാലറി ഒരുക്കുന്നതിനും ഇവർക്ക് പദ്ധതിയുണ്ട്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പാരിസ്ഥിതികവുമായിട്ടുള്ള ഒരു വിഷയം കൂടി നമ്മുടെ താമരശ്ശേരിയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രകലാ സംസ്കാരം രൂപപ്പെടുത്തുക എന്നതും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. താമരശ്ശേരിയിലെ കൂടുതൽ പൊതുസ്ഥലങ്ങളും ചുവരുകളും ക്യാൻവാസ് ആക്കാനാണ് ഈ ചിത്രകാരന്മാരുടെ പദ്ധതി. കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ചിത്രരചന ഉൾപ്പെടെ പരിശീലിപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കും. ന്യൂസ് 18 താമരശ്ശേരി. ഇനി കാർഷിക കേരളം. കൊല്ലം കൊട്ടാരക്കര താമരക്കുടിയിൽ കർഷക കൂട്ടായ്മയിൽ തണ്ണിമത്തൻ കൃഷി വിളയിച്ചു. തെറ്റിക്കുഴി ജൈവ കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി നടന്നത്. തരിച്ചുകിടന്ന 60 സെന്റിലാണ് 10 പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ തണ്ണിമത്തൻ വിളയിച്ചത്. താമരക്കുടി ഗീതാദേവിയുടെ നേതൃത്വത്തിലുള്ള തെറ്റിക്കുഴി ജൈവ കൃഷി കൂട്ടായ്മയാണ് പരീക്ഷണാർത്ഥം നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം നേടിയത്. ഞങ്ങൾ 10 പേര് ചേർന്ന് ഒരു സംഘടന ഉണ്ടാവുകയും തെറ്റിക്കുഴി ജൈവ കൃഷി തോട്ടം എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കി ഞങ്ങൾ 10 പേരുടെ ചേർന്ന് ഇതിനകത്ത് ഒരു തടവെടുത്ത് തികച്ചും 100%-100% ജൈവ കൃഷിയായിട്ട് ചെയ്തു തുടങ്ങി. മികച്ച ഇനമായ NS2 95 ഇനത്തിലുള്ള തണ്ണിമത്തനാണ് വിളയിച്ചത്. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ തണുപ്പ് നിലനിർത്തിയാണ് കൃഷി ചെയ്തത്. ഇടവേള കൃഷികളായി പച്ചക്കറിയും അതിനോടൊപ്പം സംഘം നടത്തി വന്നു. ഇടയ്ക്ക് വെച്ച് ഒരു പണ ചീര വെച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുക്കുംബർ. കുക്കുംബറാണ് നമ്മുടെ മണ്ണിൽ ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇത് വാഴയുണ്ട്. അപ്പുറത്ത് കുറേ പടവലും പാവലും ഇതെല്ലാം ഞങ്ങൾ നിത്യവഴുതണം വരെ ഞങ്ങൾ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. 60 സെന്റിലെ കൃഷിക്ക് മണ്ണിര കമ്പോസ്റ്റാണ് വളമായി ഉപയോഗിച്ചത്. മൈലം കൃഷിഭവന്റെയും സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും മികച്ച പരിശീലനമാണ് തെറ്റിക്കുഴി കൃഷി കൂട്ടായ്മയ്ക്ക് സഹായകമായത്. വരും നാളുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായി തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ കൂട്ടായ്മ. ന്യൂസ് 18 കൊട്ടാരക്കര. വേറിട്ട രീതിയിൽ പച്ചക്കറി കൃഷിയുമായി റിട്ടയർഡ് അധ്യാപകൻ. ഗ്രോ ബാഗുകളിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തെടുക്കുകയാണ് മലപ്പുറം കുഴിമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന സാലിഹ് മാസ്റ്റർ. കുഴിമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ റിട്ടയർഡ് ജീവിതത്തിന് ശേഷമാണ് ബോധവൽക്കരണ പച്ചക്കറി കൃഷിയിലേക്ക് സാലിഹ് മാസ്റ്റർ തിരിഞ്ഞത്. വെണ്ട, വഴുതന, തക്കാളി, മുളക്, വെള്ളരി, മത്തൻ, പയർ എന്നിവയെല്ലാം പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. റോഡിന്റെ ഇരുഭാഗത്തുമായി മതിലിൻ മുകളിൽ ഗ്രോ ബാഗിലാണ് കൃഷി. ഒത്തിരി ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും പച്ചക്കറികൾ വാങ്ങാനുമായി എത്തുന്നുണ്ട്. ഞാൻ ഈ റോഡ് സൈഡ് തന്നെ തെരഞ്ഞെടുത്തത് ധാരാളം ആൾക്കാർ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷം, ഇതൊക്കെ കായ്ച്ച് വരുമ്പോൾ ആദ്യം പൂവിടുമ്പോൾ ഒരു സന്തോഷം, കായ് വരുമ്പോൾ മറ്റൊരു സന്തോഷം. അങ്ങനെ വളരെ ഒരു ഈശ്വരഭക്തി കൂടും കർഷകന് എന്ന് ഞാൻ മനസ്സിലാക്കി. കൃഷി മാനസിക ഉല്ലാസവും സന്തോഷവും നൽകുന്നുണ്ടെന്ന് സാലി മാസ്റ്റർ പറയുന്നു. മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഗ്രോ ബാഗിൽ വിളയിച്ചെടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ന്യൂസ് 18 കൊണ്ടോട്ടി. ഗോത്രവർഗ സമൂഹത്തിന് അതിജീവനത്തിനുള്ള വേദിയൊരുക്കി പാരമ്പര്യ ഗോത്ര കലാപ്രദർശന വിപണന മേള ഇടുക്കി തൊടുപുഴയിൽ തുടങ്ങി. ആദിവാസി സമൂഹത്തിന്റെ വിഭവങ്ങൾ വാങ്ങാനുള്ള അവസരത്തിനൊപ്പം അവരുടെ നാട്ടുകലാരൂപങ്ങൾ കാണാനും മേളയിൽ അവസരമുണ്ട്. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് പാരമ്പര്യ ഗോത്രകലാ പ്രദർശന വിപണന മേള നടക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്.
കോവിഡ് മൂലം വിപണിയിലുണ്ടായ ഇടിവ് ആദിവാസി സമൂഹത്തിനും തിരിച്ചടിയായിരുന്നു. ഇതിൽ നിന്ന് അവർക്ക് ഉണർവേകുന്നതിനാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായി അറിയപ്പെടുകയും വ്യത്യസ്തമായ രീതികളിലും ഭാവങ്ങളിലും അവരുടേതായ തനിമയും സാംസ്കാരികതയും ഒക്കെ നിലനിർത്തുന്നു എന്നുള്ളത് ആ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. അത് നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയ പ്രചോദനം നൽകുന്നുണ്ട്. 10 സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈഞ്ച, ഈറ്റമരം എന്നിവ കൊണ്ട് നിർമ്മിച്ച വീട്ടുപകരണങ്ങൾ, വനവിഭവങ്ങൾ, മുറം, പൂക്കൊട്ട തുടങ്ങിയ ഒട്ടേറെ വസ്തുക്കൾ മേളയിലുണ്ട്. കൂടാതെ കോലവയാട്ടം, പരിചമുട്ടുകളി, മന്നാൻകുത്ത് എന്നിവയും മേളയുടെ ഭാഗമായി അരങ്ങേറും. ഒട്ടേറെ ആളുകളാണ് മേള കാണുവാനും ആസ്വദിക്കാനുമായി എത്തുന്നത്. ന്യൂസ് 18 തൊടുപുഴ. കോഴിക്കോട് കുന്നമംഗലം BRC സർഗ കൈരളി എന്ന പേരിൽ കുട്ടികൾക്കായി കലാശില്പശാലയും കലാപ്രദർശനവും സംഘടിപ്പിച്ചു. നാടിന്റെ ചരിത്രവും സംസ്കാരവും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുക, നാട്ടിലെ കലാരൂപങ്ങളെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് കുന്നമംഗലം മണാശേരി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത്. നാടിന്റെ ചരിത്രവും സംസ്കാരവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, പഠനത്തോടൊപ്പം നാട്ടിലെ കലാരൂപങ്ങളെ അടുത്തറിയുക, കുട്ടികളിലെ കലാവാസന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷാഭിയാൻ സർഗ കൈരളി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. എല്ലാരും കൈയടിച്ച് കൂടെ കൂടണം, കൈയടിക്കണട്ടോ. ഈ താളത്തിൽ തുടങ്ങിയിട്ട് റെഡിയല്ലേ? രണ്ടാം തുമ്പി തുമ്പല്ലേ തുമ്പല്ലേ, രണ്ടാം തുമ്പി തുമ്പല്ലേ തുമ്പല്ലേ, രണ്ടാം കൈതക ചെല്ലോ തുമ്പി രണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ കാണാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഇത് കാണാനുള്ള മറ്റൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള സ്റ്റേജുകളൊന്നും തന്നെ വേണ്ടത്ര ലഭ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമഗ്ര ശിക്ഷാ കേരള ഇത്തരത്തിലൊരു പരിപാടി അവതരിപ്പിച്ചത്. കലാപ്രദർശനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ച തെയ്യം, ഒപ്പന, നാടൻപാട്ട് എന്നിവ കുട്ടികൾക്ക് പുതിയ അനുഭവമായി. നഗരസഭാ കൌൺസിലർ രജനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ AV സുധാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ന്യൂസ് 18 കുന്നമംഗലം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം പുലയനാർ കോട്ട നെഞ്ചുരോഗ ആശുപത്രിയെ സംസ്ഥാന നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. VK പ്രശാന്ത് MLA, ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ VR രാജു, DMO ഡോക്ടർ ജോസ് ഡിക്രൂസ്, ഡോക്ടർ ആശ വിജയൻ, ഡോക്ടർ ഹരികുമാർ, KN അജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആരോഗ്യ വിഭാഗം പുറത്തിറക്കിയ കൈപുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും മന്ത്രി നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
കൊട്ടാരക്കര പുത്തൂർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന് NABH അംഗീകാരം ലഭിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർട്ടിഫിക്കറ്റ് അനാച്ഛാദനവും പുരസ്കാര വിതരണവും നടത്തി. പുതുതായി പണികഴിപ്പിച്ച ലേഡീസ് ഹോസ്റ്റലിന്റെ പ്രവർത്തനോദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ശശികുമാർ, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU പത്തനാപുരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സർവേക്കല്ലുമായി പത്തനാപുരം ടൌണിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ സർവേക്കല്ല് സ്ഥാപിച്ചു. ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊല്ലം പുനലൂർ നഗരസഭയിൽ അർബൻ PHCക്ക് വേണ്ടി താൽക്കാലിക കെട്ടിടം തയ്യാറായി. കലയനാട് മാർക്കറ്റിലെ പബ്ലിക് ലൈബ്രറി കെട്ടിടമാണ് PHCക്കായി നവീകരിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രി ആധുനിക നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ OPകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നഗരസഭ അർബൻ PHCയെക്കുറിച്ച് ചിന്തിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഉച്ചവരെയാണ് OP സമയം. പ്രതിദിനം 5000 OP നടക്കുന്നതിനാൽ തോട്ടം മേഖലയിലുള്ളവർക്ക് പലപ്പോഴും സേവനം ലഭിക്കാതെ വന്നിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായാണ് ഉച്ചയ്ക്ക് ശേഷം OP പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായത്. പലപ്പോഴും തോട്ടത്തിലൊക്കെ പോയി വരുന്ന തൊഴിലാളികൾ അവർക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോ അത് നമ്മള് അതിനുവേണ്ടി തന്നെയാണ് നമ്മള് ഉച്ച കഴിഞ്ഞാണ് അവിടുത്തെ OP നമ്മള് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഉച്ച കഴിഞ്ഞായിരിക്കും അവിടെ OP സൗകര്യം വരുന്നത്. അപ്പോൾ കിഴക്കൻ മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി നമ്മുടെ അർബൻ PHC മാറുകയാണ്. അടുത്ത വർഷം തന്നെ നമ്മുടെ കലയനാട് ഇതിനായി ഒരു പെർമനൻ്റ് കെട്ടിടം, ഏതാണ്ട് 2,52,00,000 രൂപ ചെലവാക്കി ഒരു പുതിയ കെട്ടിടം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും സേവനം അർബൻ PHCയിൽ ലഭ്യമാക്കും. താലൂക്ക് ആശുപത്രിയിലെ റഫറൽ യൂണിറ്റായാകും ഇത് പ്രവർത്തിക്കുക. അടുത്ത സാമ്പത്തിക വർഷം 2,52,00,000 രൂപ ചെലവഴിച്ച ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ. ലോക ജലദിനത്തിൽ ഒരു പുഴ വീണ്ടെടുക്കാനെത്തിയത് 5000-ലേറെ പേർ. കോഴിക്കോട് പേരാമ്പ്രക്കടുത്ത ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറുപുഴയെ ശുചീകരിക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മ ഒത്തുചേർന്നു. 7 കിലോമീറ്ററിലേറെ ദൂരം പുഴയെ പഴയ പ്രതാപത്തിലേക്ക് ഒഴുക്കിവിട്ടതിന്റെ ആഹ്ലാദം ശുചീകരിച്ചവരിൽ കാണാമായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ കൈവിട്ടു പോയ ഏതു പുഴയെയും തിരിച്ചു പിടിക്കാമെന്നാണ് ഇവർ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറുപുഴ ജലസമൃദ്ധി കൊണ്ട് പേരുകേട്ട പുഴയായിരുന്നു. കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ ചെറുപുഴ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. പുഴയോരത്ത് കാട് വളർന്നും മണ്ണ് നിറഞ്ഞും ഒഴുക്ക് തടസ്സപ്പെട്ടു. അങ്ങനെ പുഴ നാശത്തിൻ്റെ വക്കിലായി. കടുത്ത വേനലിലും നല്ല വെള്ളമുള്ള പുഴയെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ തലമുറകളോടുള്ള അനീതിയാകുമെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ജലദിനത്തിൽ അവർ ഒരുമിച്ചത്. പുഴയെ പഴയ പ്രതാപകാലത്തെ പോലെ ഒഴുക്കാനായി കൈമൈ മറന്ന് അവർ പുഴയിലേക്കിറങ്ങി. 5000-ൽ പരം സന്നദ്ധ പ്രവർത്തകർ ഒത്തുചേർന്ന് ഈ പുഴയെ ഈ പഞ്ചായത്തിൻ്റെ ജലവാഹിനിയാക്കി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 19 വാർഡിലെ ബഹുജനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. ഈ പുഴ വീണ്ടെടുത്ത് ഇവിടെ മുൻപ് ഉണ്ടായിരുന്ന രീതിയിൽ കുളിക്കടവുകൾ ഉണ്ടാക്കി, അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി നല്ല മുളകൾ വെച്ച് പിടിപ്പിച്ച് ഏറ്റവും ഭദ്രമായ രീതിയിൽ ഈ നാടിന് വേണ്ടി ഈ പുഴയെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ ജലദിനത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളതും. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പുഴയെ തിരിച്ച് അതിൻ്റെ നേരത്തെ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ ഒരു ഒഴുക് സുഗമമാക്കുന്നതിന് ഇത്രയേറെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ വാർഡുകളിൽ നിന്നുമായി 5000-ലധികം പേരാണ് 7 കിലോമീറ്റർ ദൂരം പുഴ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ N.തേജ് ലോഹിത് റെഡ്ഡി ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർക്ക് പുറമെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം പങ്കാളിയായി. ന്യൂസ് 18 പേരാമ്പ്ര. 70-ാം വയസ്സിൽ ആദ്യ നോവൽ പുറത്തിറക്കി വ്യത്യസ്തയാവുകയാണ് വയനാട് കൽപ്പറ്റ സ്വദേശിനി ഭാരതി നേത്തിയാർ എന്ന വീട്ടമ്മ. കോവിഡ് കാലത്ത് കുത്തിക്കുറിച്ച നോവൽ സീത എന്ന പേരിലാണ് പുറത്തിറക്കിയത്.
വീട്ടിലെ ഒഴിവ് സമയത്തും കോവിഡ് കാലത്തെ അടച്ചിടലുകൾക്കും ഇടയിലാണ് 70-കാരിയായ ഈ വീട്ടമ്മ തന്റെ നോവൽ പൂർത്തിയാക്കിയത്. വീട്ടമ്മമാരുടെ ജീവിതവും ആകുലതകളും സ്വപ്നങ്ങളും എല്ലാം പറയുന്നതാണ് നോവൽ. ആഗ്രഹമുണ്ടാക്കണം, ഇച്ഛാശക്തിയും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഉണ്ടാകുമെന്നാണ് ഭാരതിയമ്മയ്ക്ക് പറയാനുള്ളത്. ഓണത്തിനെ പറ്റിയൊരു ലേഖനം എഴുതാൻ പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ബന്ധുണ്ടായിരുന്നു മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഓണക്കാലത്ത് ദിനപത്രത്തിൽ ഓണക്കുറിപ്പ് എഴുതിയതാണ് വഴിത്തിരിവായത്. ആദ്യ എഴുത്തിന് എല്ലാവരും പ്രോത്സാഹനം നൽകിയതോടെ കോവിഡ് കാലത്ത് കുറിച്ചിട്ട വരികൾ കൂട്ടിച്ചേർത്ത് നോവലാക്കുകയായിരുന്നു. കൈയെഴുത്തു പ്രതി മക്കളും കുടുംബസുഹൃത്തുക്കളും ചേർന്ന് മുൻകൈയെടുത്ത് പുസ്തകമാക്കുകയാണുണ്ടായത്. ആദ്യ നോവൽ പുറത്തിറങ്ങിയതോടെ അടുത്ത എഴുത്തിന്റെ ആലോചനയിലാണ് ഭാരതിയമ്മ. പിന്തുണയുമായി ഭർത്താവ് രാഘവൻ നായരും കുടുംബവും ഒപ്പമുണ്ട്. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.